ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മെയിൻലി ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വളരെ ഈസിയായി വളർത്താവുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റിനെ കുറിച്ചാണ്. ഇത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചയമുണ്ടായേക്കാം. ഇതിൻ്റെ പേരാണ് പെലിയോണിയ റിപ്പൻസ്. ഇതിൻ്റെ ഇലകളിലെ ഭംഗിയാണ് ഈ ചെടി വളർത്തുന്നതിന് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത്. വളരെ ബുഷിയായിട്ടും വളർത്താവുന്നതും അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ടും വളർത്താവുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുമെങ്കിലും ഇലയുടെ പ്രത്യേകത കൊണ്ടാണ് കൂടുതൽ അത് ആകർഷണീയമായിട്ടുള്ളത്. ഇലകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ കാണുന്നത് അതിൻ്റെ മധ്യഭാഗത്തൊരു ഒരു ഗ്രീൻ കളറോട് കൂടിയതും ബോർഡർ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ബോർഡറുമാണ്. എന്നാൽ നമുക്കിതിന് സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ കളറുകൾ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. കംപ്ലീറ്റായിട്ട് ബ്രൗണിഷ് ആയുന്ന ഇലകളുണ്ട്, അതേപോലെ തന്നെ പച്ചനിറം കൂടുതലായി കാണപ്പെടുന്ന ഇലകളോട് കൂടിയ ചെടിയുമുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ ആ സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറുകളിൽ മാറ്റം വന്നേക്കാം. ഇത് വളരെ കോമണായി കാണുന്നൊരു വെറൈറ്റിയാണ് ഈ പെലിയോണിയ റിപ്പൻസ്. പക്ഷേ ഇതിനകത്ത് ഞാൻ വേറൊരു വെറൈറ്റി കാണിക്കുന്നുണ്ട്, അത്രമാത്രം കോമൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചില ആൾക്കാരുടെ കയ്യിലെങ്കിലും ഉണ്ടായേക്കാം. ഈ കാണുന്ന വെറൈറ്റിയാണ് പെലിയോണിയ റിപ്പൻസിൻ്റെ വേറൊരു വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇലകളെല്ലാം മുമ്പത്തേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റാണ്, പക്ഷേ പൂക്കളും അതിൻ്റെ കമ്പും എല്ലാം നമ്മുടെ മുമ്പ് പറഞ്ഞ ബ്രൗണിഷ് ആയിട്ടുള്ള പെലിയോണിയയ്ക്ക് വളരെയധികം സാമ്യമുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ചെടികൂട്ട് തന്നെയാണ് ഈ വെറൈറ്റിയും. ഈ ചെടിക്ക് സ്മോക്കിംഗ് പ്ലാന്റ് എന്നൊരു പേര് കൂടിയുണ്ട്. പലപ്പോഴും നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടേക്കാം, തീ പിടിക്കുന്ന ചെടി, പുക വരുന്ന ചെടി, പുക വലിക്കുന്ന ചെടി, അങ്ങനെ പല പേരിലും ഈ ചെടിയുടെ നമുക്ക് തമ്പനയിൽ കണ്ടേക്കാം. അത് പുക വലിക്കുന്നതോ അല്ലെങ്കിൽ തീ പിടിക്കുന്നതോ ഒന്നുമല്ല, നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ പൂക്കളാണ്. ഈ പൂക്കൾ സാധാരണഗതിയിൽ നമുക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഉണങ്ങി നിൽക്കുന്ന അവസരത്തിൽ, നമ്മൾ ഹാങ്ങിങ്ങും മറ്റും ചെയ്യുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് നനവൊന്നും കിട്ടാതെ ഉണങ്ങി അതിൻ്റെ പൂക്കൾ നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ നനയ്ക്കുകയോ ഇല്ലെങ്കിൽ വെള്ളം അതിലേക്ക് സ്പ്രേ ചെയ്യപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പൂക്കളുടെ ഇരിക്കുന്ന അതിൻ്റെ ഉപരിതലം പെട്ടെന്ന് അങ്ങ് സ്മൂത്താവുകയും ആ പൂക്കൾ അത് പൊട്ടി വിടരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരുന്ന പൊളൻസ് അല്ലെങ്കിൽ പൊളൻ ഗ്രെയിൻസ് എന്ന് പറയും, പൂമ്പൊടി എന്ന് പറയും, അത് അന്തരീക്ഷത്തിലേക്ക് പരക്കുന്നതാണ് നമ്മൾ ഈ പുക രൂപത്തിൽ കാണുന്നത്. അത് ഈ ചെടിയുടെ ഒരു പരാഗണ പ്രക്രിയ മാത്രമാണ്. പലപ്പോഴും നിങ്ങൾ ഇതേപോലെ തന്നെ പല ചെടികളും കണ്ടേക്കാം, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കായകൾ പെട്ടെന്ന് പൊട്ടി നാല് ഭാഗത്തേക്കും തെറിക്കുന്നത് കണ്ടേക്കാം, പൂക്കളുടെ ചെറിയ ചെറിയ ആ മുട്ടുകൾ തെറിക്കുന്നത് കണ്ടേക്കാം. ഇതെല്ലാം പ്രകൃതിയുടെ ഓരോ പരാഗണം നടത്തുന്നതിനുള്ള ഓരോ സംവിധാനങ്ങൾ മാത്രമായിട്ട് കണ്ടാൽ മതി. അതല്ലാതെ അത് പുകവലിക്കുന്നതോ അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, തീ പിടിക്കുന്നതോ ആയിട്ടുള്ള ചെടികളെ അല്ല ഇതൊന്നും. ഇനി നമുക്കതിൻ്റെ കെയർ, പ്രൊപ്പഗേഷനും മറ്റുള്ള വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യമായിട്ട് അതിൻ്റെ സൂര്യപ്രകാശം, ഇതിന് ഡയറക്റ്റ് സൂര്യപ്രകാശം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറുതായിട്ട് ഷെയ്ഡിൽ, സൺഷെയ്ഡിൻ്റെ താഴെയും മറ്റും നമുക്കിത് ഭംഗിയായിട്ട് തൂക്കാവുന്നതേ ഉള്ളൂ. വെയിൽ കൂടുതൽ കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം കാണാം, അപ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള ഭംഗി ആ ചെടിക്ക് കിട്ടാതെ പോകുന്നതായി കാണാം. കുറച്ച് വെയിൽ ടോളറേറ്റ് ചെയ്യുന്ന ചെടിയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോയില്ല എങ്കിലും ആ ഇലയുടെ ഭംഗി നിലനിർത്താൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഷെയ്ഡിൽ വെക്കുന്നതാണ് ഉചിതം. ഇനി അതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലാംശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്, അപ്പോൾ ഈർപ്പം നിലനിർത്തി കൊടുത്താലും മതി. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഓവർ വാട്ടറിങ്ങോ ആ ചെടിക്ക് ആവശ്യമില്ല. ഇതിൻ്റെ വളപ്രയോഗം നമുക്ക് കാര്യമായിട്ടൊന്നും തന്നെ ആവശ്യമില്ല. ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. മറ്റ് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും തന്നെ ഈ ചെടിക്ക് ആവശ്യമുള്ളതായിട്ട് കാണുന്നില്ല. ഇതിന് പൊതുവേ കീടശല്യങ്ങളൊന്നും കാണാത്ത ചെടിയാണ്, എങ്കിലും ചിലപ്പോൾ നമുക്കതിന് വെള്ളീച്ച എന്ന് പറയുന്നത് ആ ഒരു പ്രാണിയുടെ അറ്റാക്ക് ചില സമയങ്ങളിൽ കാണാം. ബെസ്റ്റ് അത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടി അല്ലെങ്കിൽ ആ ഹാങ്ങിങ് ആയിട്ടുള്ള ആ ചട്ടി നമുക്ക് എടുത്ത് മാറ്റി അത് കംപ്ലീറ്റ് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് പഴയ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. നീമോയിലോ മറ്റോ നേർപ്പിച്ച് സ്പ്രേ ചെയ്യുന്നതും മറ്റ് പ്രാണികളെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പോട്ടി മിക്സായിട്ട് നമുക്ക് വെള്ളം കൂടുതൽ കെട്ടി നിൽക്കാത്ത മണ്ണ് യൂസ് ചെയ്യാം. നമുക്ക് ഉദാഹരണത്തിന് സാധാരണ രീതിയിലുള്ള സോയിൽ യൂസ് ചെയ്യാം. അതിനോട് കൂടിയിട്ട് നമുക്ക് സ്വല്പം മണല് ചേർക്കാം, കോക്കോ പീറ്റ് ചേർക്കാം, ചാണകവും ചേർക്കാം. ഇതെല്ലാം നമുക്ക് ഈക്വൽ ഷെയറിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. മണല് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മണല് കലർന്ന മണ്ണുണ്ടെങ്കിൽ അത് ചേർത്താലും ധാരാളം. ഇത് അത്രമാത്രം വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെടിയല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഈ പോട്ടിമിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോദർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആവട്ടെ വളരെ ഈസിയാണ്. നമുക്ക് അതിൻ്റെ കമ്പുകൾ, അറ്റത്തുള്ള കമ്പുകൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
അതിനുശേഷം നമുക്ക് ബുഷിയായിട്ട് വളർത്താൻ ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. വളരെ നീളത്തിൽ അല്ലെങ്കിൽ വളരെ നീളക്കൂടുതലുള്ള കമ്പുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ അറ്റത്ത് ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നീളമുള്ള കമ്പുകൾ മതി. ഇവ നമ്മൾ മുൻപ് പറഞ്ഞ പോട്ടി മിക്സ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ആ കമ്പുകൾ അതിൽ നട്ടുപിടിപ്പിക്കാം. പോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3-4 ദിവസം തടയത്ത് വയ്ക്കുക. അതിനുശേഷം അനുയോജ്യമായ സ്ഥലത്തേക്ക് നമുക്ക് ഈ പോട്ട് ചെയ്തിരിക്കുന്ന ഈ ചെടി മാറ്റാവുന്നതാണ്. ഇത് അധികം വില വരാത്ത ചെടിയാണ്. ഇപ്പം നഴ്സറികളിൽ ഇത് നമുക്കൊരു 100 അല്ലെങ്കിൽ 150 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു ചെറിയ പോട്ട് നമുക്ക് കിട്ടും. അതിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത്ര മാത്രമേ നമുക്ക് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പം നമുക്ക് ഇതോടുകൂടി ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.